നമസ്കാരം. നമ്മൾ സാധാരണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലെല്ലാം മലയാളം പഠിപ്പിക്കുക എന്നുള്ളത് വളരെ എന്തെങ്കിലും ചൊല്ലിക്കഴിക്കുക എന്നുള്ള പോലെയാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. ചില ചില കാര്യങ്ങൾ അതിനെ അടിസ്ഥാനപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമുക്കറിയാം, പത്തിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ പത്താം തരം പാസ്സായ കുട്ടികൾ പോലും മലയാളത്തിൽ അക്ഷരമാല അറിയാത്തവർ, അല്ലെങ്കിൽ സ്വന്തം നാട് ഏതാണെന്ന് ചോദിച്ചാൽ അത് പറയുമെങ്കിലും അത് എഴുതിത്തരാൻ പറഞ്ഞാൽ ആ നാടിൻ്റെ പേരെന്നെ മാറിപ്പോകും. അത്തരം രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. കുറ്റം പറയരുതല്ലോ, എല്ലാവരെയും പത്താം ക്ലാസ് വരെ തോൽപ്പിക്കാൻ പാടില്ല എന്നുള്ള നിയമം വന്നപ്പോൾ ആരും അക്ഷരം പഠിക്കാതെ പോയി. ഇതിൻ്റെ പിന്നിൽ ആരാണ് യഥാർത്ഥത്തിൽ ഈ കുട്ടികളെ ദ്രോഹിക്കുന്നത്? കുട്ടികളാണോ അതോ അധ്യാപകരാണോ രക്ഷിതാക്കളാണോ? ഇത്തരം രീതിയിലുള്ള ഒരു ചെറിയ പരിശോധനയാണ് ഞാൻ ഈ ചെറിയ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ എല്ലാ ബാധ്യതകളും തീർന്നെന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. ഇല്ല, ഞാനും ഒരു രക്ഷിതാവാണ്. രണ്ട് മക്കളുടെ രക്ഷിതാവ്. ഒരു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൺകുട്ടിയുണ്ട്. അവൻ പഠിക്കുന്നത് കണ്ടാൽ ഒരുപാട് കൊതിയാവും, ഇടയ്ക്കിടയ്ക്ക് സംശയം ചോദിക്കും. പക്ഷെ അവനൊരു ഡിമാൻഡുണ്ട്, ഞാൻ പറഞ്ഞു കൊടുക്കുന്നതൊന്നും കറക്റ്റാണെന്നും അവൻ ഒരിക്കലും പറയാറില്ല. കഷ്ടകാലത്തിന് അവൻ ടീച്ചർ എഴുതി കൊടുത്തതിന് എന്തെങ്കിലും ചെറിയ തെറ്റുണ്ടെങ്കിൽ അത് ഞാൻ തിരുത്തിയാൽ അവൻ പറയുന്നൊരു കാര്യമുണ്ട്, ഉബാക്കൊന്നും അറിയില്ല, എൻ്റെ മിസ്സ് അങ്ങനെയല്ല എഴുതിയത്. അതുകൊണ്ടാണ് അധ്യാപകന് തെറ്റിയാൽ സമൂഹത്തിന് മൊത്തം തെറ്റുമെന്ന് പറയുന്നത്. ഇവിടേക്കാണ് നമ്മൾ പോകേണ്ടത്. പഴയ ഞാനൊക്കെ പഠിച്ചത്, എനിക്ക് പോകുന്നത് 41 വയസ്സായി, ഞാനൊക്കെ പഠിച്ചത് എൻ്റെ വീടിനടുത്തുള്ള, എൻ്റെ വീട് ആമയാണ്, ചങ്കരകുളത്തിനടുത്ത് ആമയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആമയമെന്ന് ഒരു തിരുത്താണ്. ആമയത്തിൽ നിന്ന് 4.5 വയസ്സിൽ വഞ്ചിയിലെല്ലാം കയറിയിട്ട് ഉപ്പുങ്ങ സ്കൂളിൽ പോയിട്ടാണ് ഞാനൊക്കെ ആദ്യ അക്ഷരം നോക്കുന്നത്. ഇപ്പോഴും ഓർമ്മയുണ്ട്, എത്ര വാക്കുകൾ ഉച്ചത്തിൽ സംസാരിക്കുമ്പോഴും എത്ര വാക്കുകൾ എഡിറ്റ് ചെയ്യുമ്പോഴും എന്നെ ആദ്യാക്ഷരം പഠിപ്പിച്ച എൻ്റെ ലൂസി ടീച്ചർ. ഈ ജൂൺ മാസം ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്നാണ്. മോനേശ്വരൻ കാലടി എഴുതിയ പോലെ പാലൈസ് എന്നുള്ള കവിതയുണ്ട് മോനേശ്വരൻ കാലടിക്ക്. അതേക്കുറിച്ച് കവിതകളിലൂടെയുള്ള യാത്ര കുറച്ച് കഴിഞ്ഞ് തുടങ്ങാം. ജൂൺ മാസത്തിൽ നല്ല മഴയാണ്. എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏപ്രിൽ മെയ് 2 മാസം തിമിർത്ത് കളിച്ച് കൊയ്തൊഴിഞ്ഞ പുഞ്ചപ്പാടത്ത് ഒരുപാട് കവിതകളും കഥകളും എല്ലാം ശരീരം കൊണ്ട് രചിച്ചവരാണ് നമ്മൾ. മെയ്വഴക്കത്തിൻ്റെ പുതിയ അധ്യായങ്ങൾ 2 മാസം കൊണ്ട് തിമിർത്താടിയവരാണ് നമ്മൾ. എന്നിട്ടാണ് ജൂണിൽ നമ്മൾ സ്കൂളിലേക്ക് പോകുന്നത്. ആദ്യമായി പഠിക്കുന്നത് അക്ഷരം തന്നെയാണ്. പക്ഷെ അക്ഷരം പഠിക്കാൻ 1-2 മാസം എടുക്കാറുണ്ടെന്ന്. അതിനു മുമ്പ് എങ്ങനെ ക്ലാസ്സിലിരിക്കണം എല്ലാവർക്കും അറിയാം. ആദ്യത്തെ ദിവസത്തെ ക്ലാസ് കരച്ചിലോട് കരച്ചിലായിരിക്കും. പക്ഷെ ആ കരച്ചിലെല്ലാം പയ്യെ പയ്യെ നിന്ന് നമ്മൾ എന്താവും പഠിക്കാൻ തുടങ്ങും. ആ എന്ന അക്ഷരം എന്താ സൂചിപ്പിക്കുന്നത്? ഇപ്പോഴും ഓർമ്മയുണ്ട് ഉപ്പുങ്ങ സ്കൂളിലെ ലൂസി ടീച്ചർ പഠിപ്പിച്ചത്, ആ എന്ന അക്ഷരം അമ്മയെ സൂചിപ്പിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് മഹാകവി വള്ളത്തോൾ ഇത്തരത്തിൽ പാടിയത്. എന്താ പാടിയത്? ആയിൽ നിന്ന് തുടങ്ങുന്നു ഭാഷ. അമ്മ പെറ്റമ്മയാണ്, നമുക്ക് മാതൃഭാഷ പെറ്റമ്മയാണ്. ഏതൊക്കെ ഭാഷ പഠിച്ചാലും, ഇംഗ്ലീഷ് പഠിച്ചാലും, തമിഴ് പഠിച്ചാലും, അറബിക്ക് പഠിച്ചാലും, ഹിന്ദി പഠിച്ചാലും, നമ്മുടെ ഭാഷ മലയാളമാണ്. മലയാളത്തിൻ്റെ ഭാഷകൾ അതിരുകടന്ന് ഇന്ന് ശ്രേഷ്ഠ പദവിയിൽ എത്തിയിരിക്കുകയാണ്. മോനേശ്വരൻ കാലടി പാലൈസ് എഴുതിയത് നമ്മുടെ നാട്ടിൽ പല കവികൾ സ്കൂൾ പ്രവേശനോത്സവത്തെക്കുറിച്ച് ചെറുതും വലുതുമായ ഒട്ടേറെ കവിതകൾ എഴുതിയിട്ടുണ്ട്. മുത്തശ്ശി കഥകളിലൂടെയാണ് നാം വീടുകളിൽ ഭാഷയെപ്പറ്റി ആദ്യമായി കേട്ടത്. മുത്തശ്ശി ചൊല്ലിത്തന്ന കഥകളിലും നാടൻ പാട്ടുകളിലും ഭാഷയുടെ ആഖ്യാനമുണ്ടായി. ഇന്ന് പല വീടുകളിലും മുത്തശ്ശിമാരില്ല. ഉള്ളവരാവട്ടെ കഥകൾ പറഞ്ഞു കൊടുക്കാൻ പേരക്കുട്ടികളില്ലാത്തവരായി പോയി. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരക്കുട്ടികളില്ലാത്തതല്ല, പേരക്കുട്ടികളെല്ലാം ന്യൂ ജനറേഷനാണ്.
അവർക്ക് മുത്തശ്ശി കഥകൾ കേൾക്കുന്നതിന് പകരം ടിക്ടോക്കിലും ഇല്ലെങ്കിൽ ഫേസ്ബുക്കിലും പുതിയ പാട്ടുകളും പാരഡികളും കാണാനും കേൾക്കാനുമാണ് ആഗ്രഹം. അവർക്ക് അമ്പലവട്ടത്തിൻ്റെയോ ഇല്ലെങ്കിൽ പുഞ്ചപ്പാടത്തെ കൊയ്ത്തിൻ്റെയോ പാട്ടും ഈരടികളും വേണം. അവർക്കാവശ്യം പുതിയ പുതിയ കഥാപാത്രങ്ങളാണ്. രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടില്ലാത്ത എൻ്റെ മകൻ പോലും റെഡ്ഡാങ്ക് ഇങ്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ പോലും കാത്തു നിൽക്കുന്നത്. അവൻ കാണുന്ന കാർട്ടൂൺ കഥാപാത്രങ്ങളായിട്ടാണ് സ്വന്തം അച്ഛനെയും അമ്മയെയും അവൻ നോക്കിക്കാണുന്നത്. എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്? നാം ശരിയായ കഥകൾ ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കഥകൾക്ക് പകരം കാർട്ടൂണുകൾ വെച്ചു കൊടുത്തല്ലേ നാം നേരം കളഞ്ഞത്. അടുക്കളയിൽ പണിയുന്നു, അമ്മക്ക് വെച്ചുവളമാൻ ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ടാണ് വളരെ രസകരമായൊരു കഥയുണ്ട്. നമ്മുടെ നാട്ടുകാരനായ ആലങ്കോട്ട് ലീലാകൃഷ്ണൻ പറഞ്ഞൊരു കഥയാണ്. പക്ഷെ ആ കഥ എൻ്റെ ജീവിതത്തിലും ഒരിക്കൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പെങ്ങളെ രണ്ടാമത്തെ മകൻ, അവനിപ്പോ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവന് യു കെ ജി പഠിക്കുന്ന സമയത്ത് കളിപ്പാട്ടങ്ങളൊക്കെ അവരാവശ്യപ്പെടും, നമ്മൾ മേടിച്ചു കൊടുക്കുകയും ചെയ്യുമല്ലോ. ഒരു അമ്മാവൻ എന്ന രീതിയിൽ നമ്മൾ കളിപ്പാട്ടങ്ങളൊക്കെ ചോദിച്ചു നമ്മൾ മേടിച്ചു കൊടുക്കും. ഒരു ദിവസം അവൻ പറഞ്ഞു എനിക്ക് തോക്ക് വേണം എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു തോക്ക് മേടിച്ചാലോ. ആൾത്തരൊക്കെ വർഗീസിന്റെ പീടിയെ പോയിട്ട് ഒരു തോക്ക് മേടിച്ചു അവന് കൊടുത്തു. അവന് ആ തോക്ക് കൊണ്ട് എന്റെ വെല്ലിമാനെ വെടിവെച്ചു. വെല്ലിമാനെ വെടിവെച്ചിട്ട് അവൻ പറഞ്ഞു വെല്ലിമ മരിച്ചു, മറ്റേമ്മ മരിച്ചു എന്ന് പറഞ്ഞ് അൽമാറയിൽ പോയി ഒരു വെള്ള തുണിയെല്ലാം കൊടുത്തിട്ട് നേരെ വെല്ലിമാനിട്ട് പുതപ്പിച്ചു എടുത്തി. കുറച്ച് കഴിഞ്ഞ് വെല്ലിമ എണീറ്റ് പോയി, കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ അവനോട് ചോദിച്ചു, അല്ലതയ്യോ എന്തിനാ മറ്റേമാനാണ് വെടിവെച്ചു കൊന്ന്? അതേ മാരുപ് വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ടി വി വെക്കാം, മറ്റേമ്മ സമ്മതിക്കില്ല. അവന്റെ മുന്നിൽ മറ്റേമ്മ ഒരു വിലത്തിയാണ്. എന്താ കാരണം? മകരിപ്പ് നമസ്കാരത്തിന് ശേഷം ഇഷനസ്കാരത്തിൻ്റെ ഇടയിൽ നമ്മളെ വീട്ടിൽ ടി വി വെക്കാൻ വെല്ലിമ സമ്മതിക്കില്ല. എവിടെയാണ് എൻ്റെ പെങ്ങളെ കുട്ടിക്ക് തെറ്റുപറ്റിയത്? അവന് എല്ലാ ദിവസവും ടി വി കാണണം. ടി വിയിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ? കാർട്ടൂണാണ്. ഫുൾ ടൈം ടി വി കാണാൻ സാധിക്കും. വീട്ടിലേക്ക് വരുന്നവരല്ലേ, പെങ്ങളെ കുട്ടികളല്ലേ, വീട്ടിലേക്ക് വരുന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉമ്മയോ വല്യമ്മയോ ഒന്നും അധികം ഒന്നും പറയുമൊന്നുമില്ല, കണ്ടോട്ടെ കണ്ടോട്ടെ എന്നുള്ള രീതിയിലേ പറയും. ഞാനായാലും നിങ്ങളായാലും ഉമ്മയുടെ വീട്ടിലേക്ക് വിരുന്ന് പോകുമ്പോൾ അവിടെയുള്ള ടി വി കാണലും ഇല്ലെങ്കിൽ അവിടുത്തെ തൊടിയിൽ ഓട്ടം മറിച്ചിലും ഇതെല്ലാം നമ്മുടെ നേരം പോക്കുകളാണ്. പക്ഷെ വയസ്സായ വല്യമ്മയുള്ള വീട്ടിൽ എന്തൊക്കെ ആയാലും മകരിവിന് ശേഷം ഇച്ചിരിയെങ്കിലും ഓതാൻ പറഞ്ഞ് ഒന്ന് ലാളിച്ച് ഇരുത്തു അവന്. പക്ഷെ കുട്ടികൾക്ക് അത് പറ്റൂ. അവനെ സംബന്ധിച്ച് 7 മണിക്ക് ശേഷമാണ് പോകോയിൽ പുതിയ വല്ല ഗെയിമും വരിക. അപ്പൊ അവനത് കണ്ടില്ലെങ്കിലോ ബുദ്ധിമുട്ടാണ്. കുറച്ചു ദിവസമായി അവൻ ക്ഷമിക്കുന്നു. മകരിവിന് ശേഷം വല്യമ്മ അങ്ങനെ പറയുന്നു, കാണരുത് കാണരുതെന്ന്. അപ്പോഴാണ് അവനെ മുന്നേ കണ്ട കാർട്ടൂണിൽ ഒരാളെ വെടിവെച്ച് കൊല്ലുന്നത്. വെടിവെച്ച് കൊന്നു കഴിഞ്ഞാലോ പിന്നെ അയാളെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. അവനതിനാണ്, അവനെന്തിനാണ് കളിത്തോക്ക് മേടിച്ചത്? കളിത്തോക്ക് മേടിച്ചത് അവനവൻ്റെ വല്യമാനെ കൊല്ലാൻ വേണ്ടിയാണ്. വല്യമ്മ ബുദ്ധിമുട്ടാണ്. വീടുകളിലെ മുത്തശ്ശിമാർ വേറെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവുന്നത് ഗുണദോഷിക്കുമ്പോഴാണ്. ഇങ്ങനെയുള്ള ഗുണദോഷങ്ങളാണ് നമ്മളെല്ലാം നേർവഴിക്ക് നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുത്തശ്ശിമാരില്ലാത്ത വീടുകൾ ഗുണദോഷങ്ങളുണ്ടോ എന്ന് പോലും നാം ഓർത്തു പോകുന്നത്. വായനയെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് കുട്ടികളെ ഭാഷ പഠിപ്പിക്കാനുള്ള ആദ്യത്തെയും അവസാനത്തെയും വഴി. എഴുതി പഠിപ്പിക്കുകയും വായിച്ചു പഠിപ്പിക്കുകയും ചെയ്യും കുട്ടികളിൽ ഒരു പുതിയ ഊർജമുണ്ടാവും. നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും രാവിലെ വരുന്ന പത്രം നാം മറിച്ചു നോക്കാറുണ്ടോ? അതിൻ്റെ ചുളിവെങ്കിലും ഒന്ന് നിർത്തി നോക്കാൻ വേണ്ട, അതങ്ങനെ അതേപോലെ എടുത്ത് സ്റ്റോർ റൂമിൽ പത്രം അടക്കി വെക്കാൻ എടുത്തു വെച്ചിട്ടുള്ള സ്ഥലത്ത് കൊണ്ടേ വെക്കുന്നു, അതോ സ്വീകരണ മുറിയിലെ ടീപ്പോയുടെ മേൽ ചന്തത്തിന് വെക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ പത്രത്തിൽ 12 പേജുണ്ടാവും. ഈ 12 പേജും വായിക്കുന്നവർ എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? നാം വായിച്ച് കുട്ടികൾക്ക് അത് പറഞ്ഞുകൊടുത്ത് അവരെ കൊണ്ട് അത് പഠിപ്പിച്ച് വീക്കിലി 1, ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു കൊടുത്ത വാർത്തയെക്കുറിച്ച് ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിച്ച്
അവർക്ക് ചെറിയ ചെറിയ സമ്മാനങ്ങൾ മേടിച്ചു കൊടുത്തു, വായനയെ നമുക്ക് പരിപോഷിപ്പിച്ചു കൊടു. പക്ഷെ നമുക്ക് സമയമില്ലല്ലോ അല്ലേ, എല്ലാവരും തിരക്കിലാണ്. എന്തിനാണ് തിരക്ക്? മക്കളോടൊന്ന് അടുത്തിരിക്കാൻ പോലും നമുക്ക് സമയം കിട്ടാറുണ്ടോ? രാത്രി ഏറെ വൈകി വരുന്നു, മക്കളെല്ലാം ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷമേ വീട്ടിലെത്തും. അഥവാ മക്കള് വീട്ടിലുണ്ടെങ്കിലും നമ്മളുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ട്, സംസാരിക്കാൻ സമയമുണ്ട്. ഒരു സമയമില്ല. വലിയ കാറിൽ ഭാര്യയും ഭർത്താവും അടുത്തടുത്തിരിക്കുന്നുണ്ടാവും, പക്ഷെ അവർ മനസ്സുകൊണ്ട് അടുത്താണോ ഉള്ളത്? എന്നാണ് നമ്മൾ അക്ഷരങ്ങളെ മറന്നു തുടങ്ങിയത്? അക്ഷരങ്ങളെ മറന്നു തുടങ്ങുമ്പോൾ സത്യത്തിൽ നമ്മൾ മറന്നു തുടങ്ങുന്നത് പെറ്റ തള്ളയാണ്. കേരളത്തിൽ എത്ര വൃദ്ധസദനങ്ങളുണ്ട്, എത്ര പകൽ വീടുകളുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഈ വൃദ്ധസദനങ്ങൾ കൂടുന്നതും പകൽ വീടുകൾ കൂടുന്നതും ഭാഷയോടുള്ള സ്നേഹം ഇല്ലാതാവുന്നു. പെറ്റമ്മയെ മറക്കാൻ കാരണം ആ എന്ന അക്ഷരമാണ്. ആയിൽ തുടങ്ങുന്നു ഭാഷ, അമ്മയിൽ നിന്നുയരുന്നു സ്നേഹം. കവി വാഴ്ത്തപ്പെടട്ടെ. യഥാർത്ഥത്തിൽ അക്ഷരമലയാളം പഠിച്ചു തുടങ്ങുമ്പോഴാണ് അമ്മയോടുള്ള സ്നേഹം തുടങ്ങുന്നത്. ഭാഷയെ കുറ്റം പറയുമ്പോൾ മലയാളം കുറച്ച് കുറച്ച് അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് മിനി സ്ക്രീനിൽ തിളങ്ങി നിൽക്കുന്ന പെൺകുട്ടികളോട് പറയാൻ ഒന്നു മാത്രമേ ഉള്ളൂ, നിങ്ങൾ നിങ്ങളെ അമ്മയെയാണ് തള്ളിപ്പറയുന്നത്. എല്ലായിടത്തും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട്, അവിടെയെല്ലാം മലയാളം തഴച്ചു വളരണം. അപ്പോഴാണ് നാം യഥാർത്ഥത്തിൽ അമ്മയെ സ്നേഹിക്കുന്നത്. അമ്മയെ സ്നേഹിക്കുന്ന നല്ല കുട്ടികളാകട്ടെ എന്റെ മക്കളെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആയിരം നന്മകൾ നേടുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നല്ല നമസ്കാരം.